ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചനിലേക്ക് സ്വാഗതം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഗോതമ്പ് ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഗോതമ്പ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. നമ്മൾ സാധാരണ ദോശയ്ക്ക് തയ്യാറാക്കി എടുക്കുന്ന പോലെയുള്ള ഒരു ബാറ്റർ ആയിരിക്കണം. കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസ് ആവാത്ത ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാറ്റർ കട്ടയില്ലാതെ റെഡിയാക്കി എടുക്കണം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കുന്നതിന് പകരം മിക്സിയുടെ ജാറിൽ ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നടിച്ചെടുത്താൽ കട്ടയില്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പ് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ലൈറ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. 1 സവാളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള നമുക്ക് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതിയാകും കേട്ടോ. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ക്യാരറ്റിൻ്റെ പകുതി മതിയാകും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 1 തക്കാളിയുടെ പകുതി മതിയാകും. തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളി വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഈ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഇടിച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇടിച്ച മുളക് ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് വഴറ്റിയ ടൈമിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാതെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. പക്ഷെ ഇതുപോലെ വഴറ്റിയെടുത്ത് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ബാറ്ററിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണോ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ബാറ്റർ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം കേട്ടോ. കൂടുതൽ ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ദോശ കിട്ടുകയില്ല. കൂടുതൽ കട്ടിയായിട്ടിരുന്നാലും നമുക്ക് ദോശ പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. ഓയിൽ പുരട്ടിയ തവയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. തവ കൂടുതൽ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ പരത്തിയെടുക്കാൻ പറ്റാതെ വരും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്പം ഓയിലോ നെയ്യോ ഒക്കെ ഇതുപോലെ മുകളിലും സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശ 1 സൈഡ് കുക്കാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ദോശ നമുക്ക് എത്രത്തോളം മൊരിയിച്ചെടുക്കണോ ആ ഒരു പാകത്തിന് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ 1 ദോശ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം.
ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മൊഴിയിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ദോശയ്ക്ക്. ഈ ദോശ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഗോതമ്പ് ദോശ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ രീതിയിൽ ഗോതമ്പ് ദോശ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാൻ വളരെയധികം ഇഷ്ടമാകും. നമ്മൾ ഈ ദോശയിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയും ആണല്ലോ. ഈ ദോശ കഴിക്കാൻ ചട്നിയോ കറിയുടെ ഒന്നും ആവശ്യം നമുക്കില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഗോതമ്പ് ദോശ തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.